അപ്പോൾ നമ്മൾ സുപ്പീരിയർ അയൺമാൻ എന്ന് പറയുന്ന കോമിക്കിൻ്റെ ഇഷ്യൂ 6 ആണ് നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഈ ഇഷ്യൂ മുതലാണ് ഈ കോമിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ സ്റ്റോറിയിലൊക്കെ തന്നെ എൻ്റർ ആവാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ഇഷ്യൂസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തരാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. അങ്ങനെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ അയൺമാൻ ഒരു ടേബിളും നേരത്തെ ഇട്ടിട്ട് 3 ഫയലും മുമ്പിൽ വെച്ചിട്ട് ഒരു കൗൺസിലിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഇനി ഈ മുമ്പിൽ നിൽക്കുന്ന ഈ 3 പേര് എന്ത് കൗൺസിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഡിഫൻസിൻ്റെ കൗൺസിലാണ്. അങ്ങനെ ആ കൗൺസിൽ മെമ്പേഴ്സൊക്കെ നീ എന്തിനാണ് ഇവിടെ വന്നത്, എന്താണ് ആ ഫയൽ ഉള്ളതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ അയൺമാനു ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, ജസ്റ്റ് ഒരു $200 ബില്യൺ മാത്രമേ കോസ്റ്റ് ആവുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവർക്ക് നോക്കാൻ വേണ്ടിയിട്ട് അതിലൊരു ഫയല് നമ്മുടെ അയൺമാൻ കൊടുക്കുകയാണ്. അങ്ങനെ ആ ഡിഫൻസിൻ്റെ റിസർച്ച് ആൻഡ് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റുള്ള സയൻറ്റിസ്റ്റൊക്കെ എടുത്ത് നോക്കുകയാണ്. അങ്ങനെ ഇത് വെച്ചിട്ട് അവർ ഇതെന്താണ്, ഇത് വല്ല യുദ്ധത്തിനുള്ള എന്തെങ്കിലും പവർഫുൾ വെപ്പൻ ആണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ അയൺമാനും പറയുകയാണ്, ഏയ് വെപ്പൻസൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് ഞാൻ പണ്ടേ നിർത്തിയില്ലേ, ഇതെല്ലാത്തിൻ്റെയും സർവ്വനാശമാണെന്ന് പറയുകയാണ് അയൺമാൻ. സത്യം പറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ യുദ്ധം പോലും ഉണ്ടാവില്ലെന്ന് പറയുകയാണ് അയൺമാൻ. അതായത് നമ്മുടെ അയൺമാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ടീന ബൊമിനേഷൻ്റെ ബ്ലഡ് എടുത്ത് എന്തോ ചെയ്ത് കൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ അപ്പം തന്നെ ആ ഡിഫൻസ് ഓഫീസർ, ശരി ഇത് ഞങ്ങൾ വാങ്ങാം, പക്ഷേ ആ ബാക്കിയുള്ള ആ 2 ഫയൽ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ അയൺമാൻ പറയുകയാണ്, ഇപ്പം നിങ്ങൾക്ക് തന്നില്ലേ ആ സെയിം പ്ലാൻ തന്നെയാണ്, പക്ഷേ ഒന്ന് റഷ്യനിലും ഒന്ന് ചൈനീസിലും ആണെന്ന് പറയുകയാണ്. അതായത് ഈ സംഭവം അമേരിക്ക വാങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ നേരെ ചൈനയ്ക്കും റഷ്യയ്ക്കും വിൽക്കാനാണ് നമ്മുടെ അയൺമാൻ്റെ പ്ലാൻ. അതേസമയം നമ്മുടെ പെപ്പറു അയൺമാൻ്റെ കോൺഷ്യസ്നെസ് ഉള്ള ആ സ്യൂട്ടു നമ്മുടെ അയൺമാൻ മൊത്തം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അയൺമാൻ്റെ അക്കൗണ്ടിലേക്ക് $200 ബില്യൺ ഡെപ്പോസിറ്റ് ആവുന്നത് അവർ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ടത് ഷോക്കായിട്ട് നമ്മുടെ പെപ്പർ, എന്ത് 200 ബില്യണോ, ഇതെങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ അയൺമാനും പറയുകയാണ്, എനിക്കറിയില്ല, ഇതെനിക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനർത്ഥം ഇത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ ഒന്നാണ്. തീർച്ചയായിട്ടും ടോണി സ്റ്റാർക്ക് എന്തോ വലുതായിട്ട് ചെയ്യാൻ പോവാണ്, അവൻ നമ്മൾ ഉടനെ തടുത്തേ പറ്റുമെന്ന് പറയാണ് ആ അയൺമാൻ്റെ സൂട്ട്. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ന്യൂയോർക്കാണ്. അങ്ങനെ ന്യൂയോർക്കിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ടോണി സ്റ്റാർക്ക്. വരിക മാത്രമല്ല ഒരു വലിയൊരു മീഡിയ ജയിൻറ്റുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് പുള്ളി. അങ്ങനെ അവർ നമ്മുടെ ടോണി സ്റ്റാർക്കിനെ കണ്ടതും, ടോണി സ്റ്റാർക്ക് നിങ്ങളിവിടെ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറയുകയാണ് അവരുടെ ഓണർ. അങ്ങനെ ആ ഓണർ പിന്നെയും പറയുകയാണ്, നിങ്ങളിവിടെ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, പക്ഷെ നിങ്ങളുടെ പുറകിൽ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് അത്ര സന്തോഷമില്ലെന്ന് പറയുകയാണ്. അതേസമയം നമ്മുടെ അയൺമാൻ്റെ പുറകിൽ കോട്ട് സൂട്ടൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ടീന ഭുവനേശ്വരി. അപ്പം തന്നെ നമ്മുടെ അയൺമാൻ പറയുകയാണ്, ഏയ് ഇവനെ കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ചേക്കനെ വീട്ടിൽ ഒറ്റയ്ക്ക് എടുത്ത് വരാൻ എനിക്ക് പേടിയാണ്, എന്തെങ്കിലും എടുത്ത് നശിപ്പിച്ചാലോ, അതുകൊണ്ട് ഇവനെ നോക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ഗാർഡിയനായിട്ടാണ് ഞാൻ ഇപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ കൂട്ടി വന്നതെന്ന് പറയുന്നത് അയൺമാൻ. അപ്പം തന്നെ അവിടെയുള്ള ഒരാളുടെ ഫോൺ റിംഗ് ആവുകയാണ്. അങ്ങനെ ഇത് കണ്ടത് നമ്മുടെ ടോണി സ്റ്റാർക്ക്, ഏയ് അതൊന്നും വെറുതെ വിട്ടേക്ക്, അതൊന്നും എടുക്കണ്ടെന്ന് പറയുകയാണ്. അപ്പം തന്നെ അവിടെയുള്ള എല്ലാവരുടെ ഫോണും ഒരേ സമയത്ത് റിംഗ് ആവുകയാണ്. അങ്ങനെ ഇത് കണ്ടത് നമ്മുടെ ടോണി സ്റ്റാർക്ക് ദേഷ്യത്തോടെ പറയുകയാണ്, ഇത്രയും വലിയൊരു മീറ്റിങ്ങിന് വരുമ്പോൾ നിങ്ങൾക്കൊന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നുള്ളൊരു മര്യാദ ഇല്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ അയൺമാൻ പിന്നെയും പറയുകയാണ്, എന്തായാലും നിങ്ങൾ ആരും ഫോണൊന്നും എടുക്കണ്ട, ഫോണിൽ ഇപ്പം നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് ഞാൻ തന്നെ പറയാമെന്ന് പറയുകയാണ് അയൺമാൻ. അങ്ങനെ നമ്മുടെ അയൺമാൻ പറയുകയാണ്, ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഈ കമ്പനി ഞാൻ വാങ്ങാൻ പോകണമെന്നും അത് എത്ര തുകയ്ക്കാണ് വാങ്ങാൻ പോകുന്നതെന്നും ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അത് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സൊക്കെ ഇപ്പം നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ്. ഇതൊന്നും കേട്ട് നിങ്ങളൊന്നും പേടിക്കണ്ട, സിമ്പിളാണ്, നിങ്ങളുടെ കമ്പനി എനിക്ക് വിറ്റേക്കെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ആ ഓണർ പറയുകയാണ്, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, നീ എന്തിനാണ് ഇപ്പോൾ ഈ മീഡിയ വാങ്ങുന്നത്, അല്ല നിനക്ക് ഈ മീഡിയയും പബ്ലിസിറ്റി ഒന്നും ഇഷ്ടമല്ലല്ലോ, നീ ഒരു വലിയ മനുഷ്യനല്ലേ, പിന്നെ നിനക്ക് എന്തിനാണ് ഈ മീഡിയ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ അയൺമാൻ പറയുകയാണ്, ശരിയാണ്, ഞാൻ ഒരു വലിയ ആൾ തന്നെയാണ്, മാത്രമല്ല ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വാങ്ങുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ആ ഓണറും, ഞാൻ ഈ കമ്പനി വിൽക്കത്തില്ലെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ അയൺമാനും പറയുകയാണ്, വിറ്റേ പറ്റൂ, കാരണം നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, കാരണം ഞാൻ ഓൾറെഡി ഇതിന് ഓൺലൈനിൽ പറഞ്ഞിരിക്കുന്ന വില നിങ്ങളുടെ കമ്പനിയുടെ ആക്ച്വൽ വെർത്തിനേക്കാളും 3 മടങ്ങാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കമ്പനി വിറ്റിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സൊക്കെ അവരുടെ ഷെയർസ് വിൽക്കൂ, അങ്ങനെ അവരുടെ എല്ലാവരുടെ ഷെയർസും ഞാൻ ഒറ്റയടിക്ക് അങ്ങ് വാങ്ങും. പിന്നെ ഈ കമ്പനിയുടെ മേജർ ഷെയർ ഹോൾഡർ ഞാനായിരിക്കും, അതായത് ഈ കമ്പനി പിന്നെ എൻ്റെ കൺട്രോളായിരിക്കും. എന്തിനാ പിന്നെ അത്രയും കഷ്ടപ്പാട്, ഡയറക്റ്റായിട്ട് ഈ കമ്പനി ഇത് തന്നേക്കെന്ന് പറയുകയാണ്. മാത്രമല്ല ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 3 മടങ്ങിനേക്കാളും ഒരു $1 ബില്യൺ എക്സ്ട്രായും കൂടി തരാമെന്ന് പറയുകയാണ് അയൺമാൻ. അപ്പോൾ തന്നെ ആ ഓണർ നമ്മുടെ അയൺമാനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സകല സെക്യൂരിറ്റി ഓഫീസേഴ്സിനെ അങ്ങോട്ട് വിളിച്ചു വരുത്താണ്. അങ്ങനെ അപ്പം തന്നെ നമ്മുടെ അയൺമാൻ, നിങ്ങൾ ഈ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ഫൈറ്റ് തന്നെ. അങ്ങനെ ആ സോൾജേഴ്സ് മൊത്തം നമ്മുടെ ടീന അബോമിനേഷൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ടീന അബോമിനേഷൻ ഒറ്റയ്ക്ക് ആ സോൾജേഴ്സിനെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ അയൺമാനും വെടിവെക്കുന്ന നിർത്തടാന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ അയൺമാൻ മനസ്സിലായി പുള്ളിയുടെ സൂട്ട് വരേണ്ട ടൈമാണിന്. അപ്പം തന്നെ പുള്ളിയുടെ സ്യൂട്ട് ആ ചില്ലൊക്കെ ഇടിച്ചു പൊളിച്ച് നമ്മുടെ അയൺമാനെ കവർ ചെയ്ത് വരികയാണ്. അങ്ങനെ നമ്മുടെ അയൺമാൻ സ്യൂട്ട് ഇട്ടിട്ട് ആ സെക്യൂരിറ്റി ഓഫീസേഴ്സിനൊക്കെ അടിച്ച് തകർക്കുകയാണ്. അങ്ങനെ നമ്മുടെ അയൺമാൻ പുള്ളിയുടെ ബ്ലാസ്റ്റേഴ്സ് കാണിച്ച് എല്ലാവരോടും സ്റ്റോപ്പ് ഫയറിംഗ് എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ അയൺമാൻ എല്ലാ സെക്യൂരിറ്റി ഓഫീസേഴ്സിനോടും പറയുകയാണ്, നിങ്ങളുടെ ഓണർ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇരുത്തി ഒന്ന് ചിന്തിക്കൂ. അപ്പം തന്നെ അവന് വേറെ ഓപ്ഷൻ ഇല്ലാന്ന് മനസ്സിലാക്കി അവൻ്റെ ഈ കമ്പനി എനിക്ക് എഴുതി തരും. അതിനുശേഷം എന്നെ അറ്റാക്ക് ചെയ്ത എല്ലാവന്മാരും ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിടുന്നു പറയുകയാണ് അയൺമാൻ. അപ്പം തന്നെ ആ ഓണർ പറയുകയാണ്,
നീ എന്ത് വിചാരിച്ചടാ നിന്നെ പോലെ ഒരുത്തൻ കയറി വന്നിട്ട് എൻ്റെ ഈ ആഷ്കാലത്തെ വർക്കായ ഈ കമ്പനി എൻ്റെ അടുത്ത് ഇങ്ങനെ എഴുതി വാങ്ങാൻ പറ്റുമെന്ന് നീ വിചാരിച്ചെന്ന് ചോദിക്കാണ്. അപ്പം തന്നെ നമ്മുടെ അയൺമാനും അതേന്ന് പറഞ്ഞത് ആ ഓണർ എന്നാൽ നിനക്ക് തെറ്റിപ്പോയിന്ന് വരാണ്. അപ്പം തന്നെ ബാക്കിൽ നിന്ന് ഒരു ലിഫ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരാൾ വരികയാണ്. അങ്ങനെ ആ വന്നത് വേറെ ആരുമല്ല നമ്മുടെ പെപ്പർ ബോട്ട്സ് ആണ്. അങ്ങനെ പെപ്പർ വന്നിട്ട് പറയുകയാണ് സിമ്പിൾ അവർ വേറൊരു ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുകയാണ്. അങ്ങനെ പെപ്പർ പറയുകയാണ് ഈ കമ്പനിയുടെ 54% ഷെയറും ഇപ്പം എൻ്റെ കയ്യിലാണെന്ന് പറയുകയാണ് പെപ്പർ. അപ്പം തന്നെ നമ്മുടെ അയൺമാനു നീ എന്തിനാണ് ഈ മീഡിയ ജോയിൻ്റ് വാങ്ങിയെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ പെപ്പർ പറയുകയാണ് റെസിലിയൻറ്റിന് വേണ്ടിയിട്ടെന്ന് പറയുകയാണ്. ആ റെസിലിയൻ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരാണ്. അപ്പം തന്നെ നമ്മുടെ അയൺമാനു എന്ത് സ്റ്റാർക്ക് റെസിലിയൻറ്റിന് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ പെപ്പറും പറയുകയാണ് സോറി സ്റ്റാർക്ക് റെസിലിയൻ്റ് അല്ല വെറും റെസിലിയൻറ്റ്. നിനക്ക് ഓർമ്മ ഉണ്ടോ നീ ആ കമ്പനി മൊത്തമായിട്ട് എന്നെ ഏൽപ്പിച്ചു. ഇപ്പം അത് എൻ്റെ കമ്പനിയാണ്. ഞാനാണ് ഈ മീഡിയ ജയന്റിനെ വാങ്ങിയിരിക്കുന്നതെന്ന് പറയുകയാണ് പെപ്പർ. ഇനി ഇതൊക്കെ കേട്ട് ദേഷ്യം പിടിച്ചിട്ട് നമ്മുടെ ടീനോമിനേഷൻ പെപ്പറിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് പുള്ളിക്കാരത്തിന് അടിക്കാൻ വേണ്ടി വരികയാണ്. അപ്പം തന്നെ നമ്മുടെ അയൺമാൻ തടുത്തിട്ട് ഓ ഓ ഓ അടിക്കാതെ നിൻ്റെ സ്റ്റെപ്പ് മദറാണത് അതുകൊണ്ട് അവൾ അടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അബോമിനേഷൻ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാണ്. അങ്ങനെ അവരവിടെ നിന്ന് നേരെ നമ്മുടെ പെപ്പർ പറഞ്ഞിരിക്കുന്ന ആ റെസിലിയൻ്റ് എന്ന് പറഞ്ഞ ആ കമ്പനിയിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ വന്നിട്ട് നമ്മുടെ അയൺമാൻ പെപ്പർ എന്താണ് നിൻ്റെ പ്രശ്നം നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കാണ്. അപ്പം തന്നെ നമ്മുടെ പെപ്പറും പറയാണ് നീ ആ സൂട്ടിട്ടുള്ളപ്പോൾ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ തന്നെ എനിക്ക് പേടിയാവുന്നു എന്നിട്ട് നീ അത് ഊരി വെച്ചിട്ട് വാ എന്നിട്ട് സംസാരിക്കാമെന്ന് പറയാണ്. അങ്ങനെ പെപ്പർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അയൺമാൻ ആ സൂട്ട് ഊരി വെച്ചിട്ട് അവർ രണ്ടുപേരും ഒരു ലിഫ്റ്റിൽ കയറാണ്. അങ്ങനെ ആ ലിഫ്റ്റ് ഒരുപാട് നേരം താഴേക്ക് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അപ്പം തന്നെ നമ്മുടെ അയൺമാൻ പറയാണ് ഈ റെസിലിയൻറ്റ് ഉണ്ടാക്കി തന്നെ ഞാനാ പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ലിഫ്റ്റും ഇത്രയും അണ്ടർഗ്രൗണ്ടിൽ പോകാനുള്ളതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ പെപ്പറും നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല ടോണി എന്ന് പറഞ്ഞിട്ട് പേടിക്കണ്ട ഒക്കെ നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പെപ്പർ ഇക്കാര്യത്തിൻ്റെ കാലിൽ നിന്ന് റോക്കറ്റ് ത്രസ്റ്റേഴ്സ് പോലത്തെ എന്തോ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവിടുന്ന് പറന്നു പോവാണ്. അങ്ങനെ ഇത് കണ്ടിട്ട് നമ്മുടെ ടീന അബോമിനേഷനും അയൺമാനും എന്താ നടക്കുന്നതെന്ന് അറിയാതെ പെപ്പർ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. അതേസമയം ആ ലിഫ്റ്റ് താഴെ എത്തി ആ ലിഫ്റ്റിൻ്റെ ഡോർ തുറക്കാൻ തുടങ്ങാണ്. അങ്ങനെ അപ്പം തന്നെ ഇവർക്ക് നേരെ നമ്മുടെ അയൺമാൻ്റെ ആ സൂട്ട് പാഞ്ഞു വരികയാണ്. ഉടനെ തന്നെ ആ സൂട്ട് നമ്മുടെ ടീന അബോമിനേഷന് തൂക്കിയെടുത്ത് അടിച്ചു ഒതുക്കാൻ തുടങ്ങാണ്. അങ്ങനെ ആ സൂട്ട് ഒറ്റയ്ക്ക് ആ ടീന അബോമിനേഷനെ അടിച്ച് നോക്കൗട്ട് ആക്കാണ്. എന്നിട്ട് നേരെ നമ്മുടെ അയൺമാൻ നേരെ തന്നെ ഫയർ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം തന്നെ ആ സൂട്ട് ചോദിക്കുകയാണ് നിനക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ആ സൂട്ട്. അപ്പം തന്നെ ആ സൂട്ട് നമ്മുടെ അയൺമാൻ്റെ കുത്തിന് പിടിച്ചിട്ട് ഞാൻ നീയാണ് ടോണി എന്ന് പറയുകയാണ്. അങ്ങനെ അവിടെ ഇഷ്യൂ തീരാണ്. ആക്ച്വലി ഇനി അങ്ങോട്ട് അയൺമാൻ്റെ നിങ്ങൾ ഇന്നേ വരെ കാണാത്ത കൊട്ട കണക്കിന് സൂട്ടുകൾ കാണാൻ പറ്റൂ. പിന്നെ എന്തുകൊണ്ടാണ് ആ സൂട്ട് ഞാൻ നീയാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇനി വരുന്ന ഇഷ്യൂസിൽ മനസ്സിലാവും.